നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പ്രചരിപ്പിച്ച് റോഡ് ഗതാഗതം നിയന്ത്രിക്കാൻ ഇറങ്ങിയ പിണറായി സർക്കാർ അനധികൃതമായ പണപ്പിരിവിന് ഉദ്യോഗസ്ഥർക്ക് ലൈസൻസ് നൽകുകയാണെന്ന സംശയം ബലപ്പെടുന്നു. 726 ക്യാമറകൾ സ്ഥാപിച്ച റോഡിൽ ട്രാഫിക് നിയമ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിലെ അധികൃതർ നടത്തുന്ന പ്രചാരണങ്ങളെല്ലാം പച്ച നുണയാണ്. സാങ്കേതികമായി ഒന്നും അറിയാത്ത ഇക്കൂട്ടർ AI ക്യാമറകളെക്കുറിച്ച് വീമ്പടിക്കുന്നതെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാണ്. അതേസമയം ഇത്തരം ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റു നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഷയത്തിൽ പഠന ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള വിവരാവകാശ പ്രവർത്തകൻ കൂടിയായ ബ്രിജിത് കൃഷ്ണ ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് എഴുതിയത്, കുരുടന്മാർ ആനയെ കണ്ടതുപോലെയാണ് നാട്ടുകാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും AI ക്യാമറകളെ കണ്ടതെന്നാണ്. കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് AI ക്യാമറയെക്കുറിച്ച് അധികാരികളും അവരെ ഉദ്ധരിച്ച് മാധ്യമങ്ങളും വിശദീകരിക്കുന്നത്. ട്രാഫിക് കമ്മീഷണർ ശ്രീജിത്ത് IPS അടക്കമുള്ളവർക്ക് AI ക്യാമറ പദ്ധതിയെക്കുറിച്ച് യാതൊരു അടിസ്ഥാന ബോധവുമില്ലാത്ത ജനങ്ങളെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് തള്ളിവിടുന്നത്. പത്രങ്ങളിലും TV ചാനലുകളിലും വരുന്ന വാർത്തകളിൽ പകുതിയിലധികവും പമ്പരവിഡിത്തവും വസ്തുതാവിരുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്തതുമാണ്. കേരളത്തിലെ 727 ക്യാമറകളിൽ കൊല്ലം ബൈപ്പാസിലെ ഒരു യൂണിറ്റും തിരുവനന്തപുരം ബൈപ്പാസിലെ ഒരു യൂണിറ്റ് ഒഴികെ ബാക്കി ഒരു ക്യാമറയും ഓവർ സ്പീഡ് പിടിക്കാനുള്ള ക്യാമറകൾ അല്ല. AI ക്യാമറകളിൽ കാറിൻ്റെ സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവരുടെ ചിത്രം ലഭ്യമാകും എന്നുള്ളത് നുണയാണ്. അത്തരം ഒരു ടെക്നോളജി ലോകത്തിൽ ഇല്ല. ബാക്ക് സീറ്റിലുള്ളവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഈ ക്യാമറയിലും ഇല്ല. ലൈൻ ട്രാഫിക് തെറ്റിക്കുന്നവരെ ഈ ക്യാമറകൾ ഉപയോഗിച്ച് പിടിക്കാം. പക്ഷേ കേരളത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത AI ക്യാമറകളിൽ ലൈൻ ട്രാഫിക് പിടിക്കാനുള്ള സാങ്കേതിക വിദ്യ സർക്കാർ നൽകിയ പർച്ചേസ് ഓർഡറിൽ ഇല്ല. അതിനാൽ ലൈൻ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് എന്നുള്ളത് ഈ ക്യാമറയിൽ ഇല്ല. ഇതാണ് വസ്തുത. ഓവർ സ്പീഡ് പിടിക്കുന്നത് കേരളത്തിൽ സ്പോട്ട് എൻഫോഴ്സ്മെന്റ് എന്ന രീതിയിലാണ്. അതായത് മുൻപ് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിൽ വാഹനം കടന്നുപോകുന്ന നിശ്ചിത സ്ഥലത്തും സമയത്തും വാഹനം അമിത വേഗത്തിൽ ആണെങ്കിൽ എൻഫോഴ്സ് ചെയ്യും. കേരള പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഇത്തരം ക്യാമറകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ആകമാനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടും സർക്കാർ പണമില്ലാത്തതിനാൽ അറ്റകുറ്റപ്പണി നടത്താത്തതും ഒഴികെ ബാക്കി ക്യാമറകൾ എല്ലാം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ ഒന്നിൽ നിന്നും ക്യാമറ രണ്ടിലേക്ക് ഒരു വാഹനം സഞ്ചരിച്ച ദൂരം കണക്കാക്കി ശരാശരി സ്പീഡ് പിടിക്കാൻ ഇപ്പോൾ പിടിപ്പിച്ച ക്യാമറകൾക്ക് സാധിക്കുമെങ്കിലും അതിനു വേണ്ടുന്ന സാങ്കേതിക വിദ്യ MVD വാങ്ങിയിട്ടില്ല. അതിനാൽ AI ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കേരളത്തിലെ 722 ക്യാമറകളിൽ നിന്നും ഓവർ സ്പീഡ് വയലേഷൻ പോലും ചെയ്യാൻ നിയമപരമായി പിടിക്കുകയില്ല. ഓവർ സ്പീഡ് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് റോഡുകളിലെ അനുവദനീയ സ്പീഡ് വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബോർഡ് പ്രദർശിപ്പിക്കണം എന്നുണ്ട്. ഓവർ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്തരം ബോർഡുകൾ ഒന്നും സ്ഥാപിക്കാത്തത്. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒന്നുകിൽ പ്രോജക്ട് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ പൊതുജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് IPS അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ബന്ധപ്പെട്ടവരോ ഫോണിൽ വിളിച്ച് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോജക്ട് എന്താണെന്ന് പഠിക്കാം. കോടികൾ ചെലവാക്കി 1.5 വർഷം മുമ്പേ പൂർത്തീകരിച്ച് ഇപ്പോൾ മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഈ പദ്ധതി മനസ്സിലാക്കുവാൻ വേണ്ടി 1/2 മണിക്കൂർ പോലും മൈൻഡ് അപ്ലൈ ചെയ്യാത്ത ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തള്ളു കേട്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ഇത് ഇവിടെ എഴുതുവാൻ കാരണം നാളെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ക്രിമിനൽ സംഭവം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണറെ പോലെ ഉത്തരവാദിത്വം ഉള്ളവർ ഇത്തരം വിവരങ്ങൾ ക്യാമറയിൽ ലഭ്യമാണ് എന്ന് പറയുകയും കേസ് ആവശ്യങ്ങൾക്കായി ക്യാമറ പരിശോധിച്ചപ്പോൾ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല എന്ന് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു പ്രോജക്റ്റിന് അത് ഒരു പുഴുക്കുത്തായി മാറും. റോഡ് നിയമങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഡ്രൈവ് സേഫ്ലി പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി എന്ത് ന്യായം പറഞ്ഞാലും അത് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള ഒഴിവുകഴിവ് ആവുകയില്ല. റോഡ് നന്നായാലും ഇല്ലെങ്കിലും സർക്കാർ ഔദ്യോഗിക വാഹനങ്ങൾ ആംബുലൻസ് തുടങ്ങിയവയ്ക്ക്
പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയാലും ശരി ട്രാഫിക് നിയമങ്ങൾ കെഎസ്ആർടിസി ഉൾപ്പെടെ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും തന്നെ വേണം നടക്കുന്ന റോഡ് ആക്സിഡന്റുകളിലും മരണങ്ങളിലും 99% റോഡ് മോശമായതുകൊണ്ടല്ല സർക്കാർ വാഹനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊണ്ടുമല്ല ഓവർ സ്പീഡും അശ്രദ്ധയും റോങ് സൈഡ് ഓവർടേക്കിംഗും ജംഗ്ഷനുകളിൽ അശ്രദ്ധമായ ക്രോസിംഗ് കാൽനടക്കാർ യാത്രക്കാരുമായും മറ്റു വാഹനങ്ങളുമായി നിശ്ചിത അകലം പാലിക്കാത്തതും മറ്റു മൂലമാണ് പ്രത്യേകിച്ച് യുവാക്കളുടെ സിഗ്സാഗ് ഡ്രൈവിംഗും ഓവർ സ്പീഡും ഒരു ട്രാഫിക് മാനേഴ്സും പാലിക്കാതെയുള്ള ഓട്ടവും കർശനമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ് ക്യാമറ വെക്കാൻ എന്തൊരു തിരക്കാണ് റോഡിലെ കുഴികൾ അടയ്ക്കാൻ ഇത്ര തിരക്കില്ല അതിൽ ആളുകൾ വീണു മരിച്ചാലും കുഴപ്പമില്ല ജനങ്ങളെ എങ്ങനെ പിഴിഞ്ഞു തിന്നാം എന്നതാണ് പിണറായി വിജയന്റെ ഭരണം നിർത്തിപ്പോയിക്കൂടെ പിണറായി വിജയ മന്ത്രിസ്ഥാനം